എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മഞ്ഞ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിനിമയാണല്ലോ ദേവര പാർട്ട് വൺ. മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുടെ സിനിമ രണ്ടു ദിവസം ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. ദേവര എന്ന സിനിമ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 61 ലക്ഷം രൂപയും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 2,60,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. കർണാടകം ബോക്സ് ഓഫീസിൽ 12 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 180 കോടി രൂപ ഗ്രോസ് നേടിയ സിനിമ ആദ്യ ദിനം ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിൽ 172 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ആദ്യ ദിനം കേരളത്തിന് പുറത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും മികച്ച കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ദേവര എന്ന സിനിമയുടെ രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രത്തിന്റെ കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 30 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 90 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ വേൾഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 100 കോടിക്കടുത്തുരൂപ വരെ ഗ്രോസ് കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദേവര എന്ന സിനിമ ആദ്യ ദിനം ട്രാക്കിംഗ് കളക്ഷൻ മാത്രമേ നേടിയത് 157 കോടി രൂപയാണെങ്കിൽ രണ്ട് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 250 കോടി 260 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം തമിഴ്നാട്ടിൽ നിന്നും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മേയഴകൻ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മാറ്റി നിന്ന് കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ രണ്ട് ദിവസങ്ങൾ കൊണ്ട് മേയഴകൻ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 25 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 4 കോടിക്കടുത്തുരൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ രണ്ടാം ദിവസമായി ഇന്നും ചിത്രത്തിന് ഇന്നലത്തെ സമാനമായിട്ടുള്ള കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 8 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടിക്കടുത്തുരൂപയാണ്. അടുത്ത സിനിമ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ AIRM. നിലവിൽ 17 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന AIRM എന്ന സിനിമയുടെ 17 ദിവസമായി ഇന്നലത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് വന്നിരിക്കുന്നത് 2,10,00,000 രൂപയാണ്. ഇതോടെ ആദ്യ 17 ദിവസങ്ങൾ കൊണ്ട് മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 47 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം AIRM എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 17 ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 80 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 80 കോടി എന്ന് പറയുന്നത് ട്രാക്കർമാർ പുറത്തുവിടുന്ന അപ്ഡേറ്റുകൾ മാത്രമാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമയും സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ കിഷ്കിന്ധകാന്തം. നിലവിൽ 17 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന കിഷ്കിന്ധകാന്തം എന്ന സിനിമയുടെ 17 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 17 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 34 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 17 ദിവസം കൊണ്ട് 60 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.